ചൊവ്വാഴ്ച ഇൻഷാല്ല നമ്മൾ പുതിയൊരു പരമ്പര തുടങ്ങുകയാണ്, സുന്നത്തും ബിദ്അത്തും എന്ന്. ഇമാം സുയൂത്തി അവരുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് വൽ നഹ്യു അനിൽ ഇബ്തിദാഅ് എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പരമ്പര. അൽ മക്തബ് ഷാമിലയിൽ ഈ കിതാബ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് വായിക്കാനും പറ്റും. അതിൽ ഈ കിതാബ് നിസ്ബ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അവരിലേക്കാണ്. അത് പ്രകാരം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഈ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഈ കിതാബ് മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല, ഈ കിതാബിലെ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ ഉള്ള കാര്യങ്ങൾ, അതിൽ വന്ന ആയത്തുകൾ, ഹദീസുകൾ, അതിന്റെ റഫറൻസും അതിന്റെ വിവരണവും ഒക്കെ മറ്റ് കിതാബുകളെ കൂടി അടിസ്ഥാനമാക്കി നോക്കി ആണ് ഇതിലെ ഇബാറത്തുകൾ പോസ്റ്റ് ചെയ്യുന്നത്. കിതാബിന്റെ ഇബാറത്തുകൾ ഈ പറഞ്ഞ അൽ അംറു ബിൽ ഇത്തിബാഅ് വ നഹ്യു അനിൽ ഇബ്തിദാഅ് എന്ന കിതാബിന്റെ ഇബാറത്തുകൾ അറബിയിൽ തഷ്കീൽ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടാവും. മറ്റുള്ള ഇബാറത്തുകൾ തഷ്കീൽ സഹിതം, അതായത് ഹർക്കത്ത് സഹിതം, ഫത്ഹ് കസർ ദമ്മക്ക് സഹിതമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതില് തൗഹീമിൽ അമാക്കിനി വൽ കുബൂർ, ഖബറുകളെയും അമാക്കിനുകൾ ചില പ്രത്യേക സ്ഥാനങ്ങൾ അവയെയും ബഹുമാനിക്കുന്നത് തൗഹീം ചെയ്യുന്നതിലെ ബിദ്അത്തുകൾ സംബന്ധിച്ച്, അനാചാരങ്ങൾ സംബന്ധിച്ചാണ് പറയുന്ന ഭാഗം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ഫസ്ൽ ആദ്യം ചർച്ച ചെയ്യുന്നത് തൗഹീമുൽ അമാക്കിനില്ലത്തി ലാ തസ്തഹിഖുൽ തൗഹീമ. തൗഹീമുൽ അമാക്കിന, അമാക്കിനുകൾ ചില സ്ഥാനങ്ങൾ തഅ്ലീം ചെയ്യൽ, അല്ലാത്ത എങ്ങനെയുള്ള സ്ഥാനങ്ങൾ, ലാ തസ്തഹിഖു അത് അർഹതയില്ല. എന്ത് അത്തഅ്ലീം, തഅ്ലീമിന് അർഹതയില്ലാത്തത്. മൊഡ്യൂൾ ഒന്നിൽ കാണാം. വമിനൽ ബിദാഇ അയ്ദൻ, ബിദഅത്തിൽ പെട്ടതാണ് ഇതും. ഏത് മാ ഖദ അമൽ ഇബ്തിലാഉ ബിഹി, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട, പരീക്ഷിതരായവർ. എന്ത് തസീനു ഷൈത്താനി, ഷൈത്താൻ തസീനക്കൽ, അലങ്കരിക്കൽ. എന്ത് ലിൽ ആമ്മത്തി, പൊതുജനങ്ങൾക്ക്, പൊതുവെ ജനങ്ങൾക്ക്. തഹ്രീഖുൽ ഹീത്താനി വൽ അമദി ബിസ്സൽഫറാനിൽ മജ്ബൂരി ബിമാഇൽ വർദ്, എന്താണ് വർദ്, മാഇൽ വർദ്, പനിനീർ വെള്ളം, പനിനീർ വെള്ളം കലർത്തിയ. സഫറാൻ, സഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമ, കുങ്കുമൊക്കെ ചില ഹീത്താനുകളിലും അമദുകളിലും ഒക്കെ തെളിക്കുക. അത് ഓക്കെ. ഇസ്റാജ് മവാദിഉൽ മഖ്സൂസത്തിൻ ഫി കുല്ലി ബലദിൻ ബിമാ ലൈസ ലഹു. ഇതിന്റെ ആശയത്തോടുള്ള, അതായത് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വിളക്കുകൾ കത്തിക്കുക, ഇസ്റാജ് വിളക്കുകൾ കത്തിക്കുക. വയലുന്നൂന, എന്നിട്ട് അവർ വിചാരിക്കുന്നു, അന്നഹും അവ മുത്തഖർറബൂന ബിദാലിക, അന്നഹും നിശ്ചയം അവർ ഇങ്ങനെ ചെയ്യുന്നവർ, മുത്തഖർറബൂന ബിദാലിക, അവർ മുത്തഖർറബീങ്ങളാകും എന്ന്, സാമീപ്യം സിദ്ധിച്ചവരാകുന്നു. പിന്നെ അവർ ആ വിഷയത്തിൽ അതിരി കവിയുന്നു. ഏതിലേക്ക്? ഇലാ തഅ്ലീമി തിൽക്കൽ അമാക്കിനി ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ആ അമാക്കിനുകളെ, ആ സ്ഥാനങ്ങളെ, ആ സ്ഥലങ്ങളെ എന്ത് ചെയ്തു, തഅ്ലീം ചെയ്യുന്നതിലേക്ക്, അവരുടെ കൽബുകളിൽ അതിനോട് അതിയായ ആദരവ് വരുന്നു. ഫയഅല്ലിമൂനഹ, എന്നിട്ട് അവയെ അവർ ആദരിക്കുന്നു. ويرجون الشفاء والشفاء شفاء وقضاء الحوائج بالنذر لها ويرجون ورغرهكم الشفاء شفاء رغشما وقضاء الحوائج وقضاء الحوائج حاجتുകൾ വീട്ടലും ആവശ്യപൂർത്തീകരണവും بالنذر بالنذر لها نذر ചെയ്യ نذر نذر എന്താണ് നേർച്ചകൾ, നേർച്ചകൾ അർപ്പിക്കൽ കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചില അരുവികൾക്കിടയിലോ മരങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഹായത്ത്, തോക്കത്ത്, ആമൂദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെയൊക്കെ ഇടയിൽ. ഒമാഷ്മഹാരിക്ക, അതിനോട് സദൃശമായ ഇടങ്ങളുടെ കാര്യം. ബിദാത്തി അൻവാത്തിൻ, ഇതിന് റാത്തി അൻവാത്ത് എന്നാ പറയാ. في حديث الذي رواه الترمذي وصححه عن ابي واقد الليثي ابو واقد الليثي لنو ഉദ്ധരിക്കപ്പെട്ട ഹദീസ് പറഞ്ഞ വിഷയമാണ് ഇത്.
ഈ രണ്ടാമത്തെ ക്ലിപ്പാണിത്. അബൂ ആബിദ് അല്ലൈഥി റിപ്പോർട്ട് ചെയ്ത, ഇമാം തുർമുദി ഉദ്ധരിച്ച രേഖപ്പെടുത്തിയ ഹദീസിൽ ഈ ദാത്തു അൻബാത്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അനി ആ ഹദീസാണ് നമ്മൾ നോക്കുന്നത്. മോഡ്യൂൾ രണ്ടിൽ കാണാം. ജാമിഅ തിർമിദിയിൽ കിതാബുൽ ഫിത്നിൽ ബാബ് മാ ജാഅ അല തർക്കബുന്ന സനന മൻ കാന ഖബലകും, നിശ്ചയം നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളുടെ സുന്നത്തുകൾ ചര്യകൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബാബ്, അത് സംബന്ധിച്ച് പറയുന്ന ഹദീസ്, ആ വിഷയം വന്ന ബാബ് എന്നർത്ഥം. അപ്പോ അതിലെ ഹദീസ് ഈ കിതാബിലെ ഇബാറത്തിന് ശേഷം നമ്മൾ മലയാള ആശയ സംഗ്രഹം സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ട് ഇബാറത്തിന്റെ മലയാള സംഗ്രഹം പോസ്റ്റ് ചെയ്തിട്ടില്ല. കിതാബിലെ ഇബാറത്താണ് ഖാല ഖർജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. അബൂ ആഖദ് അല്ലൈഥി പറയാണ് ഇലാ ഹുനൈൻ, ഹുനൈനിലേക്ക്. വ കാനത്തിൽ ഖുറൈശിൻ ഷജറത്തൻ ഖദറാ അളീമ, എന്താണ് ഖുറൈശികൾക്ക് ഒരു പച്ച മരം ഉണ്ടായിരുന്നു. ഹദറ ഇത് അങ്ങനെ ഒരു ആദരവ് കൽപ്പിക്കുന്ന ഒരു മരം, വലിയൊരു മരം ഉണ്ടായിരുന്നു. അവരെല്ലാ കൊല്ലം ആ മരത്തിനടുത്ത് വരും. അവരുടെ അമ്പുകളൊക്കെ അവർ അതിൽ ബന്ധിക്കും, അസ്ലിഹത്ത് അവരുടെ ആയുധങ്ങളൊക്കെ. അതിന്റെ അടുത്ത് അവർ എന്ത് ചെയ്യും, കറങ്ങും, ഇങ്ങനെ പ്രദക്ഷിണൊക്കെ ചെയ്യും. ആ മരത്തിന് വേണ്ടിയിട്ട് അവർ അറവ് നടത്തും. വഫീ റിവായത്തിന് ഉഖറ, മറ്റൊരു റിപ്പോർട്ടിൽ, ഖർജന മഅ റസൂലില്ലാഹി, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. ഖിബല ഹുനൈൻ, ഹുനൈൻ നേരെ ഹുനൈനിലേക്ക് പോകുന്നു. വനഹ്നു അദീതു അഹ്ദി ബികുഫർ വലിൽ മുശ്രിക്കീന സിദ്രത്ത് യാകുഫൂന അലൈഹ, മുസ്ലിങ്ങൾക്ക് ഒരു മരം, ഒരു സിദ്രത്ത് ഉണ്ടായിരുന്നു, അവർക്ക് ചുറ്റും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഭജന വരുന്നു. വയനീതൂന ബിഹ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങൾ അസ്ലിഹത്തൊക്കെ അവരെന്ത് ചെയ്യും, അതിന് അതുമായി ബന്ധിപ്പിക്കും, ആ മരവുമായിട്ട് അതിന്റെ വറക്കത്തിട്ടാണ്. യുഖാലുഹ, അതിന് പറയപ്പെടുന്ന പേര് ദാത്തു അൻബാത്തിന്റെ നാൾ. അപ്പൊ മറന്നാബി സിദറത്തിൻ, അങ്ങനെ ഞങ്ങളും ഒരു മരത്തിന്റെ അടുത്തെത്തി. അപ്പൊ കൊല്ല, ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ഇജഅലനാ ദാത്തു അൻബാത്തിൻ കമാലഹും ദാത്തു അൻബാത്തിൻ, അവർക്ക് ദാത്തു അൻബാത്ത് ഉണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻബാത്ത് ഉണ്ടാക്കി തരും. കാരണം ഞങ്ങൾക്കും ഒരു മരത്തിന് കാണിച്ചു, ഞങ്ങളും ഇതൊക്കെ ഇങ്ങനെ തവറൊക്കെ നേടി അതിനൊക്കെ താങ്ങുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു, ഞങ്ങളും വർക്കത്തെ കിടക്കട്ടെ. ഫഖാല റസൂലുള്ളാഹ്, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി അജബോടുകൂടി അജബായിട്ട് പറഞ്ഞു, ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു ഏറ്റവും വലിയതാണ്. കമാ ഖാല ഖൗമു മൂസാ ലി മൂസാ, മൂസാ അലൈഹി സ്വലാമിന്റെ ജനത അദ്ദേഹത്തെയോട് പറഞ്ഞ പോലെയാണല്ലോ, ഇജഅല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഞങ്ങൾക്ക് ഒരു ഇലാഹൻ ഉണ്ടാക്കി തരൂ അവർക്കും ഇലാഹുകളുള്ള പോലെ. അവർക്ക് കുറെ ഇലാഹുകളുണ്ടല്ലോ, ഇത് ബിംബങ്ങൾ അവരുണ്ടാക്കിയിരുന്നു, അതേപോലെ ബിംബപൂജകർ ചെയ്തിരുന്ന പോലെ. അത് കണ്ടപ്പം മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനത, അവർ തൗഹീദിനടി വരച്ച ജനത, തൗഹീദിന്റെ ഉസ്താക്കളായ ജനത, ആ ജനതയും ചോദിച്ചിട്ടുണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട്, അവർക്ക് ഉള്ളതുപോലെ ഞങ്ങൾക്കും കുറച്ച് ഒരു ഇലാഹനാക്കി തരൂ എന്ന് പറഞ്ഞു. അത് ആയത്തിനുള്ളതാണ്. അവരോട് പറഞ്ഞു എന്ത്, വല്ലദീ നഫ്സീ ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്, അവൻ തന്നെയാണ് സത്യം. ലതർക്കബുന്ന, നിങ്ങൾ നിശ്ചയം പിന്തുടരും, സുന്നത്ത മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യ. ഫാങ്കര നബി മുജറദ മുഷാബഹത്തി, കുഫാറുകളോട് മുഷാബഹത്ത് ആകും, സദൃശമാകുന്ന നബി വെറുത്തു. ഇനി മോഡ്യൂൾ രണ്ട് എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ജാമിഅ തിർമിദിയിൽ കാണാം. ഇത് മൂന്നാമത്തെ ക്ലിപ്പാണ്. കിതാബുൽ ഫിത്തൻ ബാബു മാ ജാ അല തർക്കബുന്ന സനന മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ സുന്നത്തുകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ലതർക്കബുന്ന, എന്താണ് അത്, തക്കീദിന്റെ ലാമോട് കൂടിയാണ്. ല യഫ്അലന്ന, ല യഫ്അലാനി, ല യഫ്അലുന്ന, ല തഫ്അലന്ന, ല തഫ്അലാനി, ല യഫ്അലാനി, ഇങ്ങനെ വന്നിട്ട് ല ഇനി
ഹദ്ദസന സഅീദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ മഖ്സൂമി എന്ന് പറഞ്ഞിട്ട് കാണാം. അൻ അബി വാഖിദ് അൽ ലൈസി, അബു വാഖിദ് അൽ ലൈസി എന്ന് പറയുന്നു. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖറജ ഇലാ ഹുനൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ, മർറ ബി ശജറത്തിൽ ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ ഒരു ശജറത്ത്, ഒരു മരം, അവർ തഅദീം ചെയ്തിരുന്ന ഒരു മരത്തിന്റെ അടുത്തെത്തി, അതിലൂടെ നടന്നു പോയി, പാസ് ചെയ്തു, അതിനടുത്തുകൂടെ എന്നാണ് പേര് പറയപ്പെടുന്നത്. അവരുടെ ആയുധങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ആ അതുമായി ബന്ധിപ്പിക്കും, അങ്ങനെ ഉള്ള ഒരു മരം. ഫഖാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽനാ ദാത്ത അൻബാത്തിൻ കമാലഹും ദാത്തു അൻബാത്തിൻ, അവർക്ക് ദാത്തു അൻബാത്ത് ഉള്ള പോലെ ഞങ്ങൾക്കും ദാത്തു അൻബാത്ത് ആക്കി തരൂ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരം തരുത്, ഞങ്ങൾക്ക് താളീം ചെയ്യാൻ. فقال النبي صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم سبحان الله هذا كما قال قوم موسى اجعل لنا اله كما لهم الها سبحان الله سبحان الله الله بشدد ഇത് മൂസ അലൈഹി സ്വലാമിന്റെ ജനത പറഞ്ഞ പോലെയാണല്ലോ, ഇജ്അൽ ലനാ ഇലാഹൻ ഞങ്ങൾക്ക് ഇനി ഇലാഹിനാക്കി തീർത്താങ്കൾ, കമാലഹും ആലിഹ, അവർക്ക് ഇലാഹുകളുള്ളത് പോലെ, അവർക്ക് ബിംബങ്ങളെ കണ്ടല്ലോ, ബിംബങ്ങളെ ഇലാഹായിട്ട് അവർ പൂജിക്കുന്നില്ലേ, അതേപോലെ വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹു എന്റെ, അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. എന്ത് ലതർകബുന്ന സുന്നത മങ്കാന ഖബലകും, നിങ്ങൾ നിശ്ചയം നിങ്ങളുടെ മുമ്പുള്ളവരുടെ സുന്നത്ത് ചര്യ പിന്തുടരുക തന്നെ ചെയ്യും. ഖാലാബു ഉസ, എന്നിട്ട് ഇമാം തുർമുദിയർ പറയാണ്, ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ എന്ന്, ഇത് ഹദീസ് സ്വഹീഹായ ഹദീസാണ് എന്ന്. പിന്നെ ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇജ്അൽനാ ഇലാഹൻ കമാലഹും ആലിഹ എന്ന് പറഞ്ഞില്ലേ, മൂസ അലൈഹി സ്വലാമിന്റെ ജനത, ഈ ഹദീസിൽ പരാമർശിച്ചല്ലോ, ആ ഭാഗം സൂറത്ത് അഅ്റാഫ് 138 മുതൽ 140 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് നോക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون قال أغير الله يبغيكم إلها وهو فضلكم على العالمين. നാലാമത്തെ ക്ലിപ്പാണ്. സൂറത്ത് അഅ്റാഫ്, സൂറത്തുൽ അഅ്റാഫിലെ 138 മുതൽ 140 വരെയുള്ള ആയത്തുകൾ നോക്കാം. വജാവസ്നാ ബിബനി ഇസ്രായീല, ഇസ്രായീൽ സന്തതികളെ നാം കരകടത്തി, രക്ഷപ്പെടുത്തി. അൽ ബഹ്റ, അതായത് കടൽ കടന്ന് രക്ഷപ്പെട്ടവർ, മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം, അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം വടി കൊണ്ട് ഒരു അടിയടിച്ചു, അവിടെ ഒരു ബഹ്റ് ഇങ്ങനെ പിളർന്നിട്ട് അവർക്ക് നല്ലൊരു വഴി കിട്ടി, ആ വഴിയിലൂടെ അവർ രക്ഷപ്പെട്ടു. പിറകെ വന്ന ഫിർഔൻ കിങ്കരന്മാരും അവിടെ മുങ്ങിച്ചാവുകയും ചെയ്തു, അല്ലേ, അങ്ങനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചത് പിന്നീട്, ഫഅതൌ അലാ ഖൗമിൻ, അങ്ങനെ അവർ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ വന്നു. യഅ്കുഫൂന, അവർ ഭജന നടത്തുന്നു, അലാ അസ്നാമിൻ ലഹും, അവർക്കുള്ള ബിംബങ്ങൾക്കും ഭജന നടത്തുന്നു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കും ഇലാഹനത്താ ഉണ്ടാക്കിത്താ, കമാലഹും ആലിഹ, അവർക്ക് ഇലാഹനുള്ളത് പോലെ. ഖാല, അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, ഖൗമുൻ തജ്ഹലൂൻ, വിഡ്ഢികളായ, അറിവില്ലാത്ത, അജ്ഞരായ ജനങ്ങളാണ്. അടുത്ത് ഇന്ന ഹാഉലൈ മുതബറും മഹും ഫീഹി വബാത്തിലും മാ കാനു യഅമലു, തീർച്ചയായും ഈ കൂട്ടർ എന്തൊന്നും നിലകൊള്ളുന്നുവോ അത് നശിപ്പിക്കപ്പെടുന്നതാണ്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബാത്തിലാണ് എന്ന് പറഞ്ഞു. ഇനി ഖാല, എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയാൻ തുടർന്ന്, അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾക്ക് ഇലാഹിനെ അന്വേഷിക്കണമോ, വഹുവ ഫദ്ദലകും അലൽ ആലമീൻ, അവൻ നിങ്ങൾക്ക് നിങ്ങളെ ലോകരുടെ മേൽ എല്ലാവരെക്കാളും നിങ്ങളെ ശ്രേഷ്ഠവാന്മാർ, ഉത്കൃഷ്ടർ ആക്കും.
മോഡ്യൂൾ 4 മോഡ്യൂൾ 2 പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ഷറഹായിട്ട് തുഹ്ഫത്തുൽ അഹ്മദി എന്ന കിതാബിൽ വന്ന ഭാഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ആവശ്യം, ഞങ്ങൾക്കും അവർക്ക് ദാത്തു അൻവാത്തുള്ള പോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് ഉണ്ടാക്കി തരൂ റസൂലെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ എന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, തൻസീഹൻ വതഅജ്ജുബൻ, അജബ് ആയിട്ട് സർപ്രൈസ് അച്ഛന്റെ സൂചിപ്പിച്ചുകൊണ്ടും, തൻസീഹ് അതിൽ നിന്ന് ഇബ്ആദ് അകന്നു നിൽക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടുമാണ് നബിക്കും, അതായത് നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് അത് അജബാണ്. ഇത് ഏതുപോലെയാണ്, കമാ ഖാല ഖൗമ മൂസ ഇജ്അലന ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്ക് അവർക്കൊക്കെ ഇലാഹുകൾ ഉള്ള പോലെ ഞങ്ങൾക്കും ഇലാഹനാക്കിത്താക്കിത്താന്ന് പറഞ്ഞേ. അതുപോലെ ലതർകബുന്ന എന്നത് എന്താണ് അർത്ഥം, ലതത്തബിഉന്ന നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും, നിങ്ങളുടെ മുൻകാലങ്ങളുടെ ശരീരകൾ എന്ന്, സുന്നത്ത മുൻകാലക്കം എടുക്കും നിങ്ങളുടെ മുമ്പേ ഉള്ള സമൂഹങ്ങളുടെ ശരീരകൾ. ബുഖാരി ഇമാം രേഖപ്പെടുത്തിയ അബൂ സഈദ് ഖുദ്രി എന്നിവരുടെ ഹദീസിൽ, ലതത്തബിഉന്ന സനന മുൻകബലകും ശിബ്റം വശിബ്റം വദിറാഅൻ വദിറാഅ, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ ശരീരകളെ എന്ത് ചെയ്യും, പിന്തുടരുക തന്നെ ചെയ്യും. ലതത്തബിഉന്ന ശിബ്റം വശിബ്റാ ചാണിന് ചാണായി, വദിറാഅം വദിറാഅ മുഴത്തിനു മുഴമായും, ഏതുപോലെ ഏതുവരെ, ഹത്താലൗ ദഖലു ഹിജ്റ റബ്ബിൻ, അവർ ഒരു റബ്ബിന്റെ അല്ലെ ഉടുമ്പ് ഒരു ജീവി അതിന്റെ മാളത്തിൽ അവർ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, തബിഉത്തുമുഹും നിങ്ങളും അവരെ പിന്തുടരും അവരെ പോലെ നിങ്ങൾ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അല്ലാഹുവിൻ റസൂലേ, അൽ യഹൂദു വൻ നസാറ, യഹൂദി നസാറാക്കളെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്, ഖാല ഫമൻ അതല്ലാതെ. വറവാഹുൽ ഹാകിം അൻ ഇബ്നു അബ്ബാസ് ഫി ആഖിരിഹി, ഇബ്നു അബ്ബാസ് അല്ലാഹുവിൽ നിന്ന് ഹാകിം എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഫി ആഖിരിഹി ആ ഹദീസിന്റെ അവസാനത്തിൽ ഇങ്ങനെ ഉണ്ട്, ആ ഹദീസ് ഇവിടെ താഴെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി അൻ ഇബ്നു അബ്ബാസ് ഖാല, ഇബ്നു അബ്ബാസ് അല്ലാഹുവിൽ പറഞ്ഞു, ഹാകിം എന്നവരുടെ ഹദീസ് കിതാബുകളാണ്, قال رسول الله صلى الله عليه وسلم പറഞ്ഞു, لتركبوا سنن من كان قبلكم شبرا وبشبر وذراعا بذراع, شبرا شبرا ذراعا ذراعا اي شبرا بشبر وذراعا بذراع. അങ്ങനെ എടുത്തു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ശരീരകളെ, മുൻ സമൂഹങ്ങളുടെ ശരീരകളെ നിങ്ങൾ എന്ത് ചെയ്യും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യും. ഹത്തായത് വരെ ലോ അന്നത അഹദഹും, അവരിൽ ഒരാൾ ദഖല പ്രവേശിക്കുകയാണെങ്കിൽ എന്ത്, ഹുജ്റ ദബ്ബിൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ, ലദഖൽതും നിശ്ചയം നിങ്ങളും പ്രവേശിക്കും. വഹത്ത പിന്നെ ഇതുവരെ ലോ അന്ന അഹദഹും ജാമഅംറഅതഹു, അവരിൽ ഒരാൾ അവരുടെ ഭാര്യ അയാളുടെ ഭാര്യയെ വേഴ്ച ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗിക വേഴ്ച ചെയ്യുക, ജിമാഅ ചെയ്യുക, സംയോജനം ചെയ്യുകയാണെങ്കിൽ, ത്വരീഖി വഴിയിൽ വെച്ചിട്ട്, വഴിയിൽ വെച്ചിട്ട് ഭാര്യയെ ഒരാൾ സംയോജനം ചെയ്യുക, അവരിൽപ്പെട്ട ഒരാൾ എങ്കിൽ, ലബായത്ത് മുഹു നിങ്ങൾ അതും ചെയ്യും, നിങ്ങളതും ചെയ്യുക തന്നെ ചെയ്യും. സ്വഹീഹായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ തുഹ്ഫത്തുൽ അഹ്മദിയിൽ വന്ന ഭാഗത്തിന്റെ അതിന്റെ ഖാലൽ മുനാവി എന്ന് കൊടുത്തിട്ടാണ്, ഖാലൽ മുനാവി ഇസ്നാദുഹു സ്വഹീഹ്, ഈ ഹദീസിന്റെ സനദ് പരമ്പര സ്വഹീഹാണ്. വസ്സുന്നത്തു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാപരമായിട്ട് അത്വരീഖത്തു വഴി ശരിയ എന്നൊക്കെയാണ്. ഇസ്നാദ് ഹസനത്തൻ കാലത്തെ ഔസിയത്ത് നല്ല വഴിയാകാം ചീത്ത വഴിയാകാം ചീത്ത രീതിയാകാം. വൽ മുറാദ് ഉദ്ദേശം ഖുനാ ഇവിടെ ത്വരീഖത്തുഹിൽ ഹവാഇ വൽ ബിദഅ, ഹവാ ദേഹേച്ഛകളുടെ ആളുകളുടെ വഴിയാണ് ഇവിടെ ഉദ്ദേശം, അതാണ് നിങ്ങൾ പിന്തുടരുന്നത്. വൽ ബിദഇല്ലതി ചില ബിദഅത്തുകളും, അല്ലതി എങ്ങനെയുള്ള ബിദഅത്ത്, ഇബ്തദഉഹ അവർ അതിനെ ബിദഅത്തിനെ പ്രവർത്തിച്ചിരിക്കുന്നു, എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, എങ്ങനെ ഇബ്തദഉ ആണ് പുതിയതായിട്ട് ഉണ്ടാക്കുക, ചില ശരീരങ്ങൾ, ചില ആചാരങ്ങൾ, അനാചാരങ്ങൾ, ആചാരങ്ങൾ എന്ന പേരിൽ, മിൻ തിൽഖായ അൻഫുസിഹിം അവരുടെ സ്വന്തം നഫ്സിൽ അവർ സ്വയം ഉണ്ടാക്കുക, കെട്ടിച്ചമച്ചുണ്ടാക്കുക, ബഅദ അംബിയാഹിം അവരുടെ അംബിയാക്കളുടെ കാലശേഷം, പ്രവാചകന്മാരുടെ കാലശേഷം, മിൻ തഗ്യീർ ദീനിഹിം അങ്ങനെ അവരുടെ അംബിയാക്കൾ കൊണ്ടുവന്ന ദീനിനെ തഗ്യീർ ചെയ്തിട്ട്, ചേഞ്ച് ചെയ്തിട്ട്, പകർച്ച വരുത്തിയിട്ട്, മാറ്റം വരുത്തിയിട്ട്, തഹരീഫ് കിതാബിഹിം അവരുടെ കിതാബുകളെ മാറ്റിമറിച്ചിട്ട്, എങ്ങനെ കമാ താല അബനി ഇസ്രായീൽ ഹദബ നഅലി ബിൻ നഅലി,
ബനി ഇസ്രായേലക്കാരുടെ വിഷയത്തിൽ സംഭവിച്ചത് പോലെ. ഇതാണ് ഇതിന്റെ ബാക്കി ഭാഗം. ഇൻഷാ അള്ളാ പിന്നീട് എടുക്കാം അടുത്ത ചൊവ്വാഴ്ച ഇൻഷാ അള്ളാ.